സിപിഐ ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ കെ ഇ ഇസ്മയിൽ പക്ഷം വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു. എറണാകുളം ജില്ലാ സമ്മേളനത്തിലും കെ ഇ ഇസ്മയിൽ പക്ഷം വ്യക്തമായ മേൽക്കൈ നേടി. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇസ്മയിൽ പക്ഷത്തെ പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. സിപിഐ എന്ന പാർട്ടിയെ സിപിഎമ്മിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു കാനം രാജേന്ദ്രൻ എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ. ഈ വിമർശനങ്ങൾക്കൊന്നും കാനം രാജേന്ദ്രൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. മാത്രമല്ല കെ ഇ ഇസ്മയിൽ പക്ഷം കരുത്താർജിക്കുന്നത് കാനം രാജേന്ദ്രന് നിസ്സഹായതയോടെ കാണേണ്ടി വരുന്നു. മുതിർന്ന നേതാക്കളിൽ പലരും കെ ഇ ഇസ്മയിൽ പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞു. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായപ്പോൾ കെ ഇ ഇസ്മയിൽ പക്ഷത്തെ വെട്ടിയടിഞ്ഞിരുന്നു. ഇസ്മയിലിനെ തികച്ചും ദുർബലനാക്കി മാറ്റി. ഇസ്മയിൽ പക്ഷത്തെ പ്രമുഖ നേതാക്കൾ പലരും പാർട്ടിയിൽ നിന്ന് അകന്നു. ഈ സാഹചര്യത്തിൽ കെ ഇ ഇസ്മയിൽ പക്ഷം ഇപ്പോൾ കരുത്താർജിച്ച് വരികയാണ്. ഇ എസ് ബിജിമോളും എം പി അച്യുതനും അടക്കമുള്ള കെ ഇ ഇസ്മയിൽ ടീം പലയിടത്തും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഭൂരിഭാഗവും കെ ഇ ഇസ്മയിൽ പക്ഷമാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയാകാനുള്ള കാനം രാജേന്ദ്രൻ്റെ മോഹത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകും. കെ ഇ ഇസ്മയിൽ കാനം രാജേന്ദ്രൻ്റെ വലങ്കൈയായ പ്രകാശ് ബാബുവിനെ അടർത്തി എടുത്തു കഴിഞ്ഞു. കെ ഇ ഇസ്മയിൽ കാനത്തെ ചുരുട്ടിക്കൂട്ടിക്കൊണ്ട് മുന്നേറുന്ന കാഴ്ച ഇപ്പോൾ സി പി ഐയിൽ കാണുന്നു. കെ ഇ ഇസ്മയിൽ പക്ഷം സംസ്ഥാന സെക്രട്ടറിയായി വന്നാൽ കെ ഇ ഇസ്മയിൽ പക്ഷത്തെ നേതാക്കൾ സംസ്ഥാന സെക്രട്ടറിയായി വന്നാൽ സി പി എമ്മിനെതിരെ സി പി ഐ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളും എന്നാണ് കെ ഇ ഇസ്മയിൽ പക്ഷക്കാർ പറയുന്നത്. സി പി എമ്മിനെതിരെയും എൽ ഡി എഫിലും സി പി ഐ ഒരു തിരുത്തൽ ശക്തിയായി മാറും. മുമ്പ് അങ്ങനെയായിരുന്നു സി പി ഐ പ്രവർത്തിച്ചിരുന്നത്. എൽ ഡി എഫിലെ തിരുത്തൽ ശക്തി, എൽ ഡി എഫിലെ മതേതരത്വത്തെ എന്താ പറയുക മാനിക്കുന്ന ശക്തി. എന്നാൽ ഇപ്പോൾ കാനം രാജേന്ദ്രൻ എൽ ഡി എഫിലെ തിരുത്തൽ ശക്തിയാകുന്നതിന് പകരം സി പി ഐ എന്ന പാർട്ടിയെ പിണറായി വിജയൻ്റെ ബി ടീമാക്കി മാറ്റിയിരിക്കുന്നു. തങ്ങൾ ആരുടെയും ബി ടീമല്ലെന്ന് കാനം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഇസ്മയിൽ പക്ഷം ആരോപിക്കുന്നത്. കെ ഇ ഇസ്മയിൽ പക്ഷം കൊല്ലത്തും കാനത്തിൻ്റെ തട്ടകമായ കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ വിജയിച്ച് മുന്നേറുകയാണ്. ഇടുക്കി അടക്കമുള്ള ഭാഗങ്ങളിൽ കെ ഇ ഇസ്മയിൽ പക്ഷത്തിന് ശക്തമായ സ്വാധീനമുണ്ട്. കെ ഇ ഇസ്മയിൽ പക്ഷം ഇത്തവണ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നത് ഉറപ്പാണ്. അത്രയേറെ ശക്തരായി കഴിഞ്ഞു അവർ. ഇവിടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇടപെടേണ്ടി വരും സംസ്ഥാന സമ്മേളനം അടുക്കുമ്പോൾ. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഓതിരം കടകം പറഞ്ഞു വെട്ടുകയാണ് കാനവും ഇസ്മയിലും. ആ പറഞ്ഞു വെട്ടലിൽ ഇസ്മയിൽ മുന്നേറുന്നു. ഇസ്മയിലിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ട്. പാർട്ടി മന്ത്രിമാരുടെ പ്രവർത്തനത്തെ ചൊല്ലിയും തർക്കങ്ങൾ നടക്കുന്നു. കാനം രാജേന്ദ്രൻ്റെ പ്രിയപ്പെട്ടവരെയാണ് പാർട്ടി മന്ത്രിമാരാക്കി നിയോഗിച്ചത്. എന്നാൽ പാർട്ടി മന്ത്രിമാർ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം വിമർശന വിധേയമാവുകയാണ്. ഇതൊക്കെ ഇസ്മയിലിന് അനുകൂലമായ ഘടകങ്ങളായി മാറുന്നു.